കത്തോലിക്ക സഭയിലെ മെത്രാന്മാരുടെ സിനഡ് ഒരു കാലിക വായന മെത്രാന്മാരുടെ സിനഡുകൾ സഭയുടെ തുടക്കം മുതലേ തന്നെ സഭാ ജീവിതത്തിൽ അനുസ്യൂതം തുടർന്നു വന്ന കാനൂനികമായ ഒരു സഭാ പാരമ്പര്യമാണ് പുതിയതായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് സഭാംഗങ്ങളായി മാറുന്നവർ പരിഛേദനം സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള വിവാദ ചോദ്യത്തിൻറെ പശ്ചാത്തലത്തിൽ അപ്പസ്തോലന്മാരുടെ നേതൃത്വത്തിൽ ജെറുസലേമിൽ വച്ചാണ് ആദ്യമായി ഒരു സമ്മേളനം സഭയുടെ ചരിത്രത്തിൽ വിളിച്ചു കൂട്ടപ്പെടുന്നത് ഈ സമ്മേളനമാണ് തുടർന്നു തുടർന്നുവന്ന സഭാചരിത്രത്തിലെ എല്ലാ സിനഡുകളുടെയും കൗൺസിലുകളുടെയും എക്യുമിനിക്കൽ കൗൺസിലുകളുടെയും ആദ്യ രൂപവും ആദ്യ സംഭവവും മാതൃകയുമായി വിലയിരുത്തപ്പെടുന്നത് ഇതിന്റെ മാതൃകയിൽ പിന്നീട് സഭാജീവിതത്തിൽ എപ്പോഴെല്ലാം പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളും ചോദ്യങ്ങളും രൂപപ്പെട്ടുവോ അപ്പോഴെല്ലാം ഒരുമിച്ചുകൂടി ചർച്ച ചെയ്ത് ഒരു പൊതു തീരുമാനത്തിൽ എത്തുക എന്നതായിരുന്നു സഭയുടെ രീതി ഇങ്ങനെയാണ് സഭയിൽ സിനഡുകളും കൗൺസിലുകളും രൂപപ്പെട്ടത് സിനഡുകളുടെയും കൗൺസിലുകളുടെയും ചരിത്രപരമായ ആരംഭം പൗരസ്ത്യ സഭാ സമൂഹങ്ങളിലാണ് സംഭവിച്ചത് എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവ സഭകളിലേക്കും ആഫ്രിക്കയിലെ സഭയിലേക്കും വ്യാപിക്കുകയും അവിടെയും സിനഡൽ സംവിധാനങ്ങൾ രൂപപ്പെടുകയും ചെയ്തു പ്രാദേശിക തലത്തിലാണ് അഥവാ ഒരു രൂപതയുടെ അതിർത്തിക്കുള്ളിലാണ് ആദ്യമായി സിനഡുകൾ വിളിച്ചു ചേർക്കപ്പെട്ടത് പിന്നീട് പല രൂപതകൾ ഒരുമിച്ച് ചേരുകയും അവരുടെയെല്ലാം സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്ന വിശാല തലത്തിലേക്ക് സിനഡുകൾ വളരുകയും ചെയ്തു ഇങ്ങനെ ഒരു രൂപതയിലെ മാത്രമല്ല മറിച്ച് സമീപത്തുള്ള മറ്റു രൂപതകളിലെ മേൽപ്പെട്ടക്കാരെയും വിശ്വാസികളുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവിശ്യാതലത്തിൽ സഭാസിനഡുകൾ ആരംഭിച്ചു ഇങ്ങനെ പ്രാദേശിക തലത്തിൽ മാത്രം സമ്മേളിച്ചിരുന്ന സിനഡുകൾ വളരെ പെട്ടെന്ന് പ്രവിശ്യാ തലത്തിലേക്ക് വളരുകയും ചെയ്തു ഈ രണ്ടാമത്തെ ഘട്ടത്തിലുള്ള പ്രവിശ്യാ തലത്തിലുള്ള സിനഡുകൾക്ക് പ്രാദേശിക സിനഡുകളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് കൂടുതൽ കാനൂനികമായ അധികാരം ലഭിക്കുകയുണ്ടായി കാരണം സഭകളുടെ അഥവാ പല രൂപതകളുടെയും വിശ്വാസ ജീവിതത്തിനു വേണ്ട പൊതുനിർദ്ദേശങ്ങൾ കാനൂനികമായി അവതരിപ്പിക്കപ്പെടുകയും അവ ആദിമസഭയുടെ നിയമസംഹിതയുടെ ഭാഗമാവുകയും ചെയ്തു ഈ നിയമസംഹിതകൾ ഓരോ സിനഡിലും വളരുകയും വികസിക്കുകയും ചെയ്തു അന്നത്തെ കാലത്ത് സഭ നേരിട്ട വിവിധ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സഭയുടെ നിയമസംഹിതകൾ രൂപപ്പെട്ടത് പിന്നീട് അവയെല്ലാം ക്രമേണ പൌരസ്ത്യസഭകളുടെയും പാശ്ചാത്യസഭകളുടെയും കാനൂനിക നിയമ സംഹിതകളുടെ അവിഭാജ്യവും അനിവാര്യവുമായ ഭാഗമായി മാറി ഇങ്ങനെ പ്രാദേശിക തലത്തിലും പിന്നീട് പ്രവിശ്യാ തലത്തിലേക്കുമാണ് സിനഡുകൾ വളർന്നത് സിനഡുകളുടെ വളർച്ച അവിടം കൊണ്ടും അവസാനിച്ചില്ല എല്ലാ സഭകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാർവത്രിക സിനഡുകൾ സഭയിൽ വിളിച്ചുകൂട്ടുന്ന പതിവും ആരംഭിച്ചു അങ്ങനെയാണ് എക്യുമനിക്കൽ സിനഡുകൾ അഥവാ എക്യുമെനിക്കൽ കൗൺസിലുകൾ സഭയിൽ ആരംഭിക്കുന്നത് മേൽപ്പറഞ്ഞ എക്യുമെനിക്കൽ സിനഡുകളിൽ പരമാവധി മേൽപ്പെട്ടക്കാരും വിശ്വാസികളുടെ പ്രതിനിധികളും പങ്കെടുക്കുകയും ചെയ്തിരുന്നു പങ്കെടുക്കാത്ത സഭകളിലേക്കും രൂപതകളിലേക്കും സഭയുടെ ഭരണാധികാരികളായിരുന്ന പാത്രിയാർക്കീസുമാർക്കും ഓരോ എക്യുമെനിക്കൽ കൗൺസിലിൻ്റെയും അവസാനം ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടുന്ന പൊതുനിർദ്ദേശങ്ങളും തീരുമാനങ്ങളും നിയമങ്ങളും കത്തിൻ്റെ രൂപത്തിൽ അയച്ചുകൊടുക്കുകയും ചെയ്യുന്നത് ആദിമസഭയിലെ പതിവായിരുന്നു ചരിത്രരേഖകളനുസരിച്ച് പ്രാദേശിക തലത്തിലുള്ള സിനഡുകളും പ്രവിശ്യാതല കൗൺസിലുകളും ആരംഭിച്ചത് ക്രിസ്തു വർഷം നൂറ്റി എൺപതോടുകൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ പ്രാദേശിക കൗൺസിലുകളും പ്രവിശ്യാ കൗൺസിലുകളും പൗരസ്ത്യസഭയിലും പാശ്ചാത്യസഭയിലും രൂപപ്പെട്ടു മഹാസിനഡുകൾ എന്നും അഥവാ എക്യുമിനിക്കൽ കൗൺസിലുകൾ എന്നും വിളിക്കപ്പെട്ട സാർവത്രിക തലത്തിലുള്ള സിനഡുകൾ വിളിച്ചു ചേർക്കപ്പെടുന്നത് ക്രിസ്തു വർഷം മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് നാലാം നൂറ്റാണ്ടിൽ ആര്യനിസം എന്ന പാഷണ്ഡത സഭയുടെ വിശ്വാസ സംഹിതയ്ക്കും ഈശോയിലുള്ള വിശ്വാസത്തിനും ഭീഷണിയായി ഉയർന്ന സാഹചര്യത്തിലാണ് ക്രിസ്തുവർഷം മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു എക്യുമിനിക്കൽ സിനഡ് വിളിച്ചുകൂട്ടുവാൻ തീരുമാനിച്ചത് പൌരസ്ത്യസഭയിലെയും പാശ്ചാത്യസഭയിലെയും മേൽപട്ടക്കാർക്കും പ്രതിനിധികൾക്കും പങ്കെടുക്കുവാനുള്ള സൌകര്യപ്രദമായ ഒരു സ്ഥലം ഈ സിനഡിനുവേണ്ടി തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പൗരസ്ത്യ പാശ്ചാത്യ രാജ്യങ്ങളുടെ സംഗമഭൂമിയായ അന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിളിന് അടുത്തുള്ള നിഖ്യ എന്ന പട്ടണത്തിൽ വെച്ചാണ് ആദ്യമായി എക്യുമെനിക്കൽ സിനഡ് അഥവാ എക്യുമെനിക്കൽ കൗൺസിൽ വിളിച്ചു ചേർക്കപ്പെട്ടത് കോൺസ്റ്റന്റിനോപ്പിളിനടുത്തുള്ള ഈ പട്ടണത്തിൽ സഭാചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഈ എക്യുമിക്കൽ കൗൺസിൽ വിളിച്ചുകൂട്ടിയത് റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈനാണ് കോൺസ്റ്റന്റൈൻ്റെ പിതാവിൻ്റെ പേരിൽ നിന്നാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേര് ഈ പട്ടണത്തിന് ലഭിക്കുന്നത് ആദ്യത്തെ എക്യുമിക്കൽ കൗൺസിൽ വിളിച്ചു ചേർക്കുക മാത്രമല്ല മറിച്ച് അതിനുവേണ്ട എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തത് ചക്രവർത്തി തന്നെയായിരുന്നു ഇങ്ങനെ സഭയുടെ ചരിത്രത്തിൽ പ്രാദേശിക സിനഡുകളും പ്രവിശ്യാതല സിനഡുകളും എക്യുമെനിക്കൽ സിനഡുകളും സഭയുടെ ആരംഭം മുതലേ തന്നെ രൂപപ്പെട്ടിരുന്നു മേൽപ്പറഞ്ഞ മൂന്ന് തരത്തിലുള്ള സിനഡുകളിലൂടെയാണ് സഭയുടെ കാനൻ നിയമം രൂപപ്പെട്ടത് ഒന്നാം നൂറ്റാണ്ടു മുതൽ പത്താം നൂറ്റാണ്ടുവരെ നീണ്ടുനിന്ന ഒന്നാം സഹസ്രാബ്ദത്തിൽ ഏഴ് എക്യുമെനിക്കൽ കൗൺസിലുകളാണ് വിളിച്ചു ചേർക്കപ്പെട്ടത് ഈ ഈഴ് എക്യുമെനിക്കൽ സെനഡുകളും വിളിച്ചു ചേർക്കപ്പെട്ടത് സഭയുടെ ഭൂപ്രദേശങ്ങളിലായിരുന്നു ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ആദ്യത്തെ ഏഴ് എക്യുമനിക്കൽ കൗൺസിലുകളിൽ ഒന്നുപോലും സഭ ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങളിലല്ല നടത്തപ്പെട്ടത് ഈ ഏഴ് എക്യുമനിക്കൽ കൗൺസിലുകളിലും ഉപയോഗിക്കപ്പെട്ട ഔദ്യോഗികമായ ഭാഷ ഗ്രീക്ക് ഭാഷയായിരുന്നു ക്രിസ്തുവർഷം മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിഖ്യാസൂനഹദോസം മുതൽ വിളിച്ചു ചേർക്കപ്പെട്ട എല്ലാ എക്യമിനിക്കൽ കൌൺസിലുകളുടെയും നടപടിക്രമങ്ങളുടെയും ആ സിനഡുകളിലൂടെ രൂപപ്പെട്ട നിയമാവലികളുടെയും മൂലഗ്രന്ഥങ്ങൾ ഇന്നും നമുക്ക് ലഭ്യമാണ് ക്രിസ്തുവർഷം ആയിരത്തി അൻപത്തിനാലിൽ പാശ്ചാത്യസഭയും പൗരസ്ത്യസഭകളും തമ്മിൽ നിലനിന്നിരുന്ന കൂട്ടായ്മ നഷ്ടമായി അതേ തുടർന്ന് സഭ അതിൻ്റേതായ ഒരു സഭാ കൂട്ടായ്മയും ശൈലികളും രൂപപ്പെടുത്തുകയും ചെയ്തു പൗരസ്ത്യ പൗരസ്ത്യസഭകളാകട്ടെ അതുവരെ പ്രാദേശിക പ്രവിശ്യാ സിനഡുകളിലൂടെയും എക്യുമെനിക്കൽ സിനഡുകളിലൂടെയും രൂപപ്പെട്ട കാനൻ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സഭാഭരണ ശൈലികൾ നിർബാധം വന്നു പാശ്ചാത്യ സഭയാകട്ടെ മേൽപ്പറഞ്ഞ വിഭജനത്തെ തുടർന്ന് റോമിലെ മെത്രാനും പത്രോസിന്റെ പിൻഗാമിയുമായ മാർപ്പാപ്പയുടെ ഭരണാധികാരത്തിനും ശുശ്രൂഷയ്ക്കും വിധേയപ്പെട്ട് മുന്നോട്ട് നീങ്ങി അതോടുകൂടി സഭയുടെ പൊതുതലവൻ റോമിലെ മെത്രാനാണ് എന്ന പൊതുധാരണ പാശ്ചാത്യ സഭയിൽ സൃഷ്ടിക്കപ്പെട്ടു പൗരസ്ത്യ സഭകളിൽ ചില വ്യക്തിസഭകൾ പത്രോസിന്റെ പിൻഗാമിയും റോമിലെ മെത്രാനുമായിരുന്ന മാർപാപ്പയോടുള്ള സഭാപരമായ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടു തന്നെ മുന്നോട്ടുപോയി ചില പൗരസ്ത്യ വ്യക്തിസഭകളാവട്ടെ പതിനാല് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലായി പിന്നീട് റോമിലെ മെത്രാനോടുള്ള തങ്ങളുടെ കൂട്ടായ്മ പ്രഖ്യാപിക്കുകയും പത്രോസിൻ്റെ പിൻഗാമിയായ റോമിലെ മെത്രാൻ്റെ കീഴിലുള്ള കത്തോലിക്കാസഭയുടെ പൊതു കൂട്ടായ്മയിലേക്ക് തിരികെ പ്രവേശിക്കുകയും പുനരയിക്കപ്പെടുകയും ചെയ്തു പാശ്ചാത്യ സഭയുടെ പൊതുതലവനും ഏക ഭരണാധികാരിയുമാണ് മാർപ്പാപ്പ എന്ന ആശയധാരയിൽ മുന്നോട്ടു നീങ്ങിയ പാശ്ചാത്യ പാശ്ചാത്യസഭകൾ ക്രമേണ പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പ എന്ന ഏക സഭാ അധികാരസ്ഥാനത്തിനു കീഴിൽ തങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തെ അടയാളപ്പെടുത്തുവാൻ ആരംഭിച്ചു ഇതിനെ തുടർന്ന് പിരമിഡ് മാതൃകയിലുള്ള സഭാ സംവിധാന അധികാര ഘടനകൾ പാശ്ചാത്യ സഭയിൽ രൂപപ്പെട്ടു ട്രെൻഡ് കൗൺസിലിലൂടെ കൂടുതൽ നയ്യാമികമായ അടിത്തറകൾ ഇതിന് ലഭിക്കുകയുണ്ടായി ട്രെൻഡ് കൗൺസിലിന് ശേഷം ഏതാണ്ട് മുന്നൂറ് വർഷത്തിന് ശേഷം വിളിച്ചു ചേർക്കപ്പെട്ട ഒന്നാം വത്തിക്കാൻ കൗൺസിലിലൂടെ മേൽപ്പറഞ്ഞ പിരമിഡ് മാതൃകയിലുള്ള ഭരണഘടനയ്ക്ക് കൂടുതൽ നയ്യാമികമായ അടിത്തറയും ആധികാരികതയും ലഭിച്ചു അതായത് ഒന്നാം വത്തിക്കാൻ കൗൺസിലിലാണ് മാർപ്പാപ്പയുടെ തെറ്റാവരം എന്ന പ്രബോധനം ഒരു എക്യുമെനിക്കൽ കൗൺസിലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും പ്രബോധനവുമായി മാറുന്നത് അതോടൊപ്പം തന്നെ റോമിലെ മെത്രാനും പത്രോസിന്റെ പിൻഗാമിയുമായ മാർപ്പാപ്പയ്ക്ക് സാർവത്രിക സഭയിലെ എല്ലാ രൂപതകളിലും ഉള്ള അധികാരത്തെയും ഒന്നാം വത്തിക്കാൻ കൗൺസിൽ നയ്യാമികമായി പ്രഖ്യാപിച്ചിരുന്നു അതിനെ തുടർന്ന് ആഗോള സഭയുടെ മെത്രാനാണ് മാർപ്പാപ്പ എന്ന പൊതുധാരണയിലേക്കും ചിന്തയിലേക്കും സഭ വളരെ പെട്ടെന്ന് എത്തിച്ചേർന്നു അതോടുകൂടി പ്രാദേശിക സഭകളിലെയും രൂപതകളിലെയും മെത്രാൻമാർ മാർപ്പാപ്പയുടെ വെറും വികാരിമാർ മാത്രമാണ് എന്ന ചിന്താശൈലിയും രൂപപ്പെടുകയുണ്ടായി ഈ ചിന്താധാരയുടെ അടിസ്ഥാനത്തിൽ സഭ സാവധാനം ഒരു കേന്ദ്രീകൃത ഭരണശൈലി അവലംബിച്ചു റോമിലെ മാർപ്പാപ്പയുടെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ കാര്യാലയങ്ങളുടെയും കീഴിലുള്ള വെറും അധികാര ഘടകങ്ങൾ മാത്രമായി രൂപതകൾ മാറ്റപ്പെട്ടു മേൽപ്പറഞ്ഞ സഭാഭരണക്രമത്തിലെ അപാകതകൾ മനസ്സിലായതിൻ്റെ പശ്ചാത്തലത്തിൽ അവയെ എത്രയും വേഗം തിരുത്തണം എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്ന് വിളിക്കപ്പെട്ട എക്യുമിനിക്കൽ കൗൺസിൽ പ്രഖ്യാപിക്കുന്നതിലൂടെ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ ലക്ഷ്യം വെച്ചത് സഭയുടെ നവീകരണം ആയിരുന്നു മേൽപ്പറഞ്ഞ കേന്ദ്രീകൃത സഭാഭരണ ശൈലി തിരുത്തപ്പെടണമെന്നും പകരം സഭ അതിൻറെ മൗലികമായ സ്വഭാവവും രൂപഘടനയും അധികാര സംവിധാനവും വീണ്ടെടുക്കണമെന്നും അതിലേക്ക് തിരിച്ചു പോകണമെന്നും മാർപ്പാപ്പ ആഗ്രഹിച്ചു അതിന്റെ വെളിച്ചത്തിൽ പാശ്ചാത്യ സഭയുടെ കാനൻ നിയമങ്ങൾ കാലികമായി തിരുത്തപ്പെടണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അത് കൗൺസിലിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ പത്രോസിന്റെ പിൻഗാമിയായ റോമിലെ മെത്രാനോട് കൂട്ടായ്മ പ്രഖ്യാപിച്ചിരുന്ന പൗരസ്ത്യ സഭകളുടെ കാനൻ നിയമങ്ങൾ പത്തൊൻപത് ഇരുപത് നൂറ്റാണ്ടുകളോടുകൂടി ലത്തീനീകരണത്തിന് വിധേയമാക്കപ്പെടുകയും തൽഫലമായി പൗരസ്ത്യ സഭകളുടെ കാനൻ നിയമങ്ങൾ ലത്തീൻ സഭയുടെ കാനൻ നിയമങ്ങളോട് താതാത്മ്യം പ്രാപിക്കുന്നവയായി മാറിയിരുന്നു അതുകൊണ്ട് പൗരസ്ത്യ പൌരസ്ത്യസഭകളുടെ ചരിത്രത്തെപ്പറ്റിയും അനന്യതയെക്കുറിച്ചും അവരുടെ ദൈവശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചും കാനൻ നിയമങ്ങളെപ്പറ്റിയും അവഗാഹമുണ്ടായിരുന്ന ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ സഭയുടെ കാനൻ നിയമങ്ങൾ തിരുത്തുന്നതിനോടൊപ്പം തന്നെ പൗരസ്ത്യ സഭകളുടെ കാനൻ നിയമവും തിരുത്തപ്പെടണമെന്നും കാലികമായി നവീകരിക്കപ്പെടണമെന്നും ഭേദഗതി ചെയ്യപ്പെടണമെന്നും പ്രഖ്യാപിച്ചു ഈ മേൽപ്പറഞ്ഞ മൂന്ന് വേണ്ടിയാണ് അദ്ദേഹം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയത് ആഗോള കത്തോലികാ സഭയുടെ പരമാധ്യക്ഷൻ മാർപ്പാപ്പയായതിനാൽ അദ്ദേഹത്തിന് പ്രാദേശിക സഭകളിൽ നേരിട്ട് അധികാരം ഉണ്ടെന്ന ചിന്താധാരകൾ സഭയിൽ രൂപപ്പെട്ടിരുന്നു ഒന്നാം വത്തിക്കാൻ കൌൺസിൽ അതിന് നയ്യാമികമായ അടിത്തറയും ഒരുക്കുകയുണ്ടായി ഈ ചിന്താധാരയുടെ വെളിച്ചത്തിൽ ഒന്നാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണ രേഖകളുടെ വ്യാഖ്യാനങ്ങൾ കൂടുതൽ തീവ്ര സ്വഭാവം സ്വീകരിക്കുകയും ഈ ചിന്താധാരയുടെ വെളിച്ചത്തിൽ ഒന്നാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണ രേഖകളുടെ തീവ്ര വ്യാഖ്യാനങ്ങൾ സഭയിൽ രൂപപ്പെട്ടു ഈ സാഹചര്യത്തിൽ രൂപതകളിലെയും പ്രാദേശിക സഭകളിലെയും മേൽപ്പെട്ട ശുശ്രൂഷയുടെ പ്രാധാന്യത്തിനും പ്രസക്തിക്കും വളരെ ഗുരുതരമായ രീതിയിൽ മങ്ങലേൽക്കുകയും ചെയ്തിരുന്നു കേന്ദ്രീകൃതമായ ഒരു ശൈലി രൂപപ്പെട്ടതിലൂടെ രൂപതകളിലെ മെത്രാന്മാരുടെ പ്രാധാന്യവും അവരുടെ മേൽപ്പെട്ട ശുശ്രൂഷയുടെ ഉത്തരവാദിത്തങ്ങളും വളരെയധികം നിയന്ത്രിക്കപ്പെടുകയും പരിമിതമാക്കപ്പെടുകയും ചെയ്തിരുന്നു ഒന്നാം വത്തിക്കാൻ കൗൺസിലിൽ രൂപപ്പെട്ട നിയമങ്ങളുടെ വെളിച്ചത്തിൽ രൂപതകളിലെ മേൽപ്പെട്ട ശുശ്രൂഷകരുടെ ഉത്തരവാദിത്വങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പരിമിതികളും കേന്ദ്രീകൃത സഭാഭരണ ശൈലികളും തിരുത്തപ്പെടണം എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വെച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വെച്ച് മെത്രാൻമാർ ആവശ്യപ്പെടുകയുണ്ടായി ട്രെൻഡ് കൗൺസിലിനും ഒന്നാം വത്തിക്കാൻ കൗൺസിലിനും ശേഷം രൂപപ്പെട്ട കാനൂനികമായ നിയമസംവിധാനങ്ങൾ തിരുത്തപ്പെടണം എന്ന മെത്രാന്മാരുടെ ആവശ്യത്തെ തുടർന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വെച്ച് മേൽപ്പെട്ട ശുശ്രൂഷയുടെ ദൈവശാസ്ത്രപരമായ അടിസ്ഥാനങ്ങൾ ആഴമേറിയ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു തൽഫലമായി ഭാഗികമായി മങ്ങലേറ്റിരുന്ന മേൽപ്പെട്ട ശുശ്രൂഷയുടെ ദൈവശാസ്ത്രപരവും കാനോനികവുമായ പ്രാധാന്യം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അടിവരയിട്ടുറപ്പിച്ചു മേൽപ്പെട്ട ശുശ്രൂഷയുടെ കൌതാസികമാനത്തെ വിശദീകരിച്ചുകൊണ്ടായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മേൽപ്പെട്ട ശുശ്രൂഷയുടെ മൗലികമായ അർത്ഥത്തെ വീണ്ടെടുത്തത് ഇതോടുകൂടി രൂപതകളിലെ മേൽപ്പട്ടക്കാർ അഥവാ മെത്രാൻമാർ എന്നാൽ മാർപ്പാപ്പയുടെ വെറും വികാരിമാർ അല്ല എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വ്യക്തമാക്കി മേൽപ്പെട്ട എന്നാൽ മാർപ്പാപ്പയുടെ വെറും ഉദ്യോഗസ്ഥരോ വികാരിമാരോ അല്ലെന്നും മറിച്ച് അവർ പ്രാദേശിക തലത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നവരാണെന്നും ക്രിസ്തുവിനെ കൗതാശികമായി അടയാളപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ഓരോ മേൽപ്പട്ടക്കാരനും നിറവേറ്റുന്നത് എന്നും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വ്യക്തമായി പഠിപ്പിച്ചു മേൽപ്പെട്ട ശുശ്രൂഷയുടെ കൗതാശികമാനത്തെയും ക്രിസ്തുവിനോടുള്ള അതിൻ്റെ സത്താപരമായ ബന്ധത്തെയും വീണ്ടെടുക്കുക വഴി മെത്രാൻമാർക്ക് സഭയിലുള്ള സംഘാതാത്മകമായ ഉത്തരവാദിത്വത്തെ കൗൺസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു അതോടുകൂടി എല്ലാ മെത്രാൻമാർക്കും മാർപ്പാപ്പയോടു ചേർന്ന് ആഗോള സഭയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുവാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് കൗൺസിൽ പ്രഖ്യാപിച്ചു ഇതോടുകൂടി ആഗോള സഭയുടെ തലവൻ മാർപ്പാപ്പ ആണെങ്കിലും അദ്ദേഹത്തോട് സഹകരിക്കുവാനും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ആഗോള സഭയെ നയിക്കുവാനുമുള്ള അധികാരവും എല്ലാ മേൽപ്പെട്ടക്കാരിലും നിക്ഷിപ്തമാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിച്ചു മാർപ്പാപ്പയോട് ചേർന്നു പ്രവർത്തിക്കുന്ന മേൽപ്പെട്ടക്കാരുടെ സംഘാതാത്മകത്വത്തെ ദൈവശാസ്ത്രപരമായി വീണ്ടെടുത്തു എന്നുള്ളതാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആഗോള സഭയിലെ എല്ലാ മേൽപ്പട്ടക്കാർക്കും മാർപ്പാപ്പയോട് സഹകരിച്ചുകൊണ്ട് സാർവത്രിക സഭയിൽ നിർവഹിക്കുവാനുള്ള പൊതു ഉത്തരവാദിത്വത്തെ പ്രഖ്യാപിക്കുക വഴി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഒന്നാം സഹസ്രാബ്ദത്തിൽ സഭയിൽ ഉണ്ടായിരുന്ന സിനഡൽ സംവിധാനത്തെ വീണ്ടെടുക്കുകയാണ് ചെയ്തത് എല്ലാ എല്ലാമേൽപ്പട്ടക്കാർക്കും സാർവത്രിക സഭയിൽ തങ്ങളുടെ കൂട്ടു കൂട്ടുത്തരവാദിത്വത്തിൻറെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി കൗൺസിൽ അതിൻ്റെ പല പ്രബോധന രേഖകളിലൂടെ നിർദ്ദേശിക്കുകയുണ്ടായി ഇതിന്റെ വെളിച്ചത്തിൽ കത്തോലികാസഭയിലെ മെത്രാൻമാരുടെ കൂട്ടുത്തരവാദിത്വത്തെയും അവരുടെ സംഘാതാത്മകതയേയും പ്രകടിപ്പിക്കുവാനായി ആദിമസഭയിൽ സജീവമായിരുന്ന സിനഡുകളെയും സിനഡൽ ശൈലികളെയും വീണ്ടെടുക്കണമെന്നും കൌൺസിൽ ഉദ്ബോധിപ്പിച്ചു മേൽപ്പറഞ്ഞ സിനഡൽ സംവിധാനങ്ങളുടെ വീണ്ടെടുക്കലിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ സമാപന വേളയിൽ പോൾ ആറാമൻ മാർപ്പാപ്പ സാർവത്രിക സഭയിലെ മേൽപ്പട്ടക്കാർക്ക് പത്രോസിന്റെ പിൻഗാമിയും റോമിലെ മെത്രാനുമായ മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ ഒരുമിച്ചു കൂടുവാൻ വേണ്ടി മെത്രാന്മാരുടെ സിനഡ് എന്ന സ്ഥിര സംവിധാനം സ്ഥാപിക്കുകയുണ്ടായി ഇങ്ങനെ ആദിമസഭ സജീവമായി ജീവിച്ചു പോന്ന സിനഡുകളുടെയും സിനഡൽ ഘടകങ്ങളുടെയും ശൈലികളുടെയും ഉയർത്തെഴുന്നേൽപ്പായിരുന്നു മേൽപ്പറഞ്ഞ പ്രഖ്യാപനവും മെത്രാന്മാരുടെ സിനഡിന്റെ രൂപീകരണവും ഈ സിനഡിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനു വേണ്ടി ഒരു നിയമാവലിയും രൂപപ്പെട്ടു അതനുസരിച്ച് ലോകമെമ്പാടുമുള്ള മെത്രാൻമാർ പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി മേൽപ്പറഞ്ഞ മെത്രാൻമാരുടെ സിനഡിൽ മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ സമ്മേളിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു സാർവത്രിക സഭയുടെ തലവനായ മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി ലോകമെമ്പാടുമുള്ള മെത്രാന്മാർ ഒരുമിച്ചു കൂടുമ്പോൾ ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റിയോ സാർവത്രിക സഭയെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റിയോ പരസ്പരം തുറന്നു ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന ആശയം രൂപപ്പെട്ടു ഒരു പ്രത്യേക വിഷയത്തിൻറെയോ പ്രശ്നത്തിന്റെയോ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും മേൽപ്പെട്ടക്കാരും എന്തു ചിന്തിക്കുന്നുവെന്ന് മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ആശയ സംവേദനത്തിൻറെ വേദിയായി ഓരോ സിനഡുകളും കരുതപ്പെട്ടു അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റിയുള്ള ഒരു പൊതു തീരുമാനത്തിൻറെ രൂപീകരണ വേദിയായും സിനഡുകൾ വിഭാവനം ചെയ്യപ്പെട്ടു ഈ അർത്ഥത്തിൽ ആഗോള സഭയിലെ മേൽപ്പട്ടക്കാരുടെ സംഘാതാത്മകത്വത്തെയും കൂട്ടുത്തരവാദിത്വത്തെയും ഏറ്റവും മൂർത്തമായ രീതിയിൽ അടയാളപ്പെടുത്തുന്ന സംവിധാനമായി മെത്രാന്മാരുടെ സിനഡ് സമ്മേളനത്തെ കൗൺസിൽ വിഭാവനം ചെയ്തു അതോടൊപ്പം തന്നെ മാർപ്പാപ്പയും മേൽപ്പെട്ടക്കാരും തമ്മിലുള്ള ഐക്യത്തെയും കൂട്ടായ്മയെയും പരിപോഷിപ്പിക്കുക എന്ന ഉദ്ദേശവും മെത്രാന്മാരുടെ സിനഡ് എന്ന നയ്യാമിക സംവിധാനത്തിന് ഉണ്ടായിരുന്നു മെത്രാന്മാരും മാർപ്പാപ്പയും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാനും നിലനിർത്തുവാനും ഉതകുന്ന രീതിയിലുള്ള ഒരു സ്ഥിര സംവിധാനത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആശയത്തിൻറെ സാക്ഷാത്കാരമായിരുന്നു മെത്രാന്മാരുടെ സിനഡ് എന്ന കൂട്ടായ്മ മാർപ്പാപ്പയുമായുള്ള തങ്ങളുടെ ബന്ധത്തെ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിശ്വാസത്തെയും സന്മാർഗത്തെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സഭാഭരണ ശുശ്രൂഷയിൽ സഹായിക്കുക എന്ന ലക്ഷ്യവും മെത്രാന്മാരുടെ സിനഡിന് ഉണ്ടായിരുന്നു ഇങ്ങനെ സഭയുടെ കൂട്ടായ്മയെയും ഐക്യത്തെയും അച്ചടക്കത്തെയും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മെത്രാന്മാരുടെ സിനഡ് എന്ന നയ്യാമിക സംവിധാനത്തെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിഭാവനം ചെയ്തത് അതോടൊപ്പം തന്നെ ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും സഭ അവളുടെ നിയോഗവും ദൗത്യവും ചരിത്രത്തിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നും എങ്ങനെയാണ് അവയെ നിർവഹിക്കേണ്ടതെന്നും ഒരുമിച്ച് സമ്മേളിച്ച് ചർച്ച ചെയ്ത് അറിയാനുള്ള സ്ഥിരവും നൈയാമികവുമായ വേദിയായിട്ടാണ് മെത്രാന്മാരുടെ സിനഡിനെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിഭാവനം ചെയ്തത് പോൾ പോളാറാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം നയ്യാമികമായ സ്ഥിരമായ സംവിധാനമായിട്ടാണ് ഈ കൂട്ടായ്മ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ആദ്യമായി മെത്രാൻമാരുടെ സിനഡുമായി ബന്ധപ്പെട്ട നിയമാവലി പ്രസിദ്ധപ്പെടുത്തുന്നത് പിന്നീട് പല പ്രാവശ്യം മെത്രാന്മാരുടെ സിനഡിന്റെ നിയമാവലിയിൽ ഭേദഗതികൾ നടത്തപ്പെട്ടു കാലികമായി പരിഷ്കരിക്കപ്പെട്ട മെത്രാന്മാരുടെ സിനഡിന്റെ നിയമാവലി അനുസരിച്ച് പല തരത്തിലുള്ള സിനഡുകളെപ്പറ്റിയും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു വിവിധ രൂപഭാവത്തിലുള്ള സിനഡുകൾ എന്നതുകൊണ്ട് നിയമാവലി ഉദ്ദേശിച്ചത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള സിനഡുകളെയാണ് സാധാരണ സിനഡുകൾ അസാധാരണ സിനഡുകൾ പ്രത്യേക സിനഡുകൾ എന്നിവയായിരുന്നു മേൽപ്പറഞ്ഞ മൂന്ന് തരത്തിലുള്ള സിനഡുകൾ കാലികമായതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു പ്രത്യേക പ്രശ്നത്തിൻറെ പശ്ചാത്തലത്തിൽ സമ്മേളിക്കുന്ന മെത്രാന്മാരുടെ സിനഡിനെയാണ് അസാധാരണ സിനഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെട്ടത് സാധാരണ സെനഡ് എന്നത് എല്ലാ നാലു വർഷവും കൂടുമ്പോൾ വിളിച്ചുകൂട്ടപ്പെടുന്ന സിനഡിനെയാണ് ഉദ്ദേശിച്ചത് സഭാപരമായ വിഷയങ്ങളിൽ ഒരു പ്രത്യേക പ്രദേശത്തെയോ പ്രത്യേക രാജ്യത്തിലെയോ വിശ്വാസികൾ നേരിടുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും ചർച്ച ചെയ്യുവാനാണ് പ്രത്യേക സിനഡുകൾ ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് ഇങ്ങനെ ആഗോള സഭയിലെ മെത്രാന്മാരുടെ പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ ഒരുമിച്ചു ചേർന്ന് പരസ്പരം ചർച്ച ചെയ്യുവാനുള്ള വേദിയായി മെത്രാന്മാരുടെ സിനഡിനെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സ്ഥാപിച്ചു കത്തോലിക്കാ സഭയിലെ കേന്ദ്രീകൃത ഭരണശൈലിക്ക് എതിരെയുള്ള രണ്ടാമത്തിക്കാൻ കൗൺസിലിന്റെ പ്രഖ്യാപിത നിലപാടായിരുന്നു മെത്രാന്മാരുടെ സിനഡിന്റെ സ്ഥാപനം അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള രൂപതകളിലെ രൂപതകളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചിരുന്ന മേൽപ്പട്ടക്കാരുടെ ശുശ്രൂഷയ്ക്ക് മങ്ങലേറ്റുപോയ സാഹചര്യത്തിൽ അതിൻ്റെ കൗതാശികമായ പ്രാധാന്യത്തെയും സഭാത്മകമായ പ്രസക്തിയെയും വീണ്ടെടുക്കുവാൻ കൂടിയായിരുന്നു സിനഡുകളുടെയും സിനഡൽ സംവിധാനങ്ങളുടെയും വീണ്ടെടുപ്പ് കൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉദ്ദേശിച്ചത് മേൽപ്പെട്ട ശുശ്രൂഷകരുടെ പ്രാധാന്യവും അവർക്ക് സാർവത്രിക സഭയിലുള്ള സഭാഭരണത്തിലുള്ള ഭാഗഭാഗ്യത്വവും പ്രഖ്യാപിക്കുക വഴി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടത്തിയത് ഒരു വിപ്ലവാത്മകമായ തിരുത്തൽ തന്നെയായിരുന്നു ഒന്നാം സഹസ്രാബ്ദത്തിൽ സഭ ജീവിച്ചു വന്ന സിനഡുകൾക്കും സിനഡൽ ശൈലികൾക്കും സിനഡാത്മകമായ സംവിധാനങ്ങൾക്കും പുതുജീവൻ കൊടുക്കുകയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ചെയ്തത് അതോടൊപ്പം തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഈ സതുദ്ദേശത്തിന് ദൈവശാസ്ത്രത്തിൻ്റെയും സഭയുടെ കാനൻ നിയമങ്ങളുടെയും മൂർത്തമായ അജപാലന ശൈലികളുടെയും സഹകരണം ആവശ്യമായിരുന്നു സഭയുടെ കാനൻ നിയമങ്ങളുടെയും നിർബന്ധമായും തിരുത്തപ്പെടേണ്ട അജപാലന സംവിധാനങ്ങളുടെയും അഭാവത്തിൽ മേൽപ്പറഞ്ഞ സിനഡുകളും സിനഡൽ സംവിധാനങ്ങളും പരാജയപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു കത്തോലിക്കാ സഭയിലെ തീവ്രമായിരുന്ന കേന്ദ്രീകൃത അധികാര ഭരണ ശൈലി അവസാനിപ്പിച്ചുകൊണ്ട് മേൽപ്പട്ടക്കാരുടെ സജീവ പങ്കാളിത്തം സഭാഭരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സഭാ സംവിധാനങ്ങളെ പുനഃക്രമീകരിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മെത്രാന്മാരുടെ സിനഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സ്ഥാപിക്കപ്പെട്ടത് എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മേൽപ്പറഞ്ഞ സമ്മേളനവും നയ്യാമികമായ സംവിധാനവും കേവലം ഒരു സമ്മേളനം മാത്രമായി തരം താഴ്ത്തപ്പെട്ടു അതായത് സഭയിലെ പങ്കാളിത്ത ഭരണശൈലിയെ കൂടുതൽ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിൽ മെത്രാൻമാരുടെ സിനഡ് എന്ന സംവിധാനം വളരെ വേഗം തന്നെ പരാജയപ്പെട്ടു മാർപ്പാപ്പയുടെ ഏകപക്ഷീയമായ അധികാരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമായി മെത്രാന്മാരുടെ സെനഡ് മാറ്റപ്പെട്ടു മേൽപ്പട്ടക്കാരെ സഭാ അധികാരത്തിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട മെത്രാന്മാരുടെ സെനഡിന്റെ ഉദ്ദേശം ഫലം കണ്ടില്ല അതോടൊപ്പം തന്നെ അൽമായരായ സഭാവിശ്വാസികൾക്ക് മേൽപ്പറഞ്ഞ സിനഡുകളിൽ ഒരു തരത്തിലുമുള്ള പ്രാതിനിധ്യമോ പങ്കാളിത്തമോ ലഭിച്ചില്ല അവർക്കു വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരുന്ന പങ്കാളിത്ത സാധ്യതകളും ഇല്ലാതാക്കപ്പെട്ടു ആഗോള സഭയിലെ മെത്രാന്മാരുടെ സിനഡ് എന്ന സംവിധാനത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്കും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉദ്ദേശിച്ച ഉദാത്ത ലക്ഷ്യങ്ങളിലേക്കും തിരികെ കൊണ്ടുവരണം എന്ന ആശയം യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ പത്രോസിന്റെ പിൻഗാമിയും റോമിലെ മെത്രാനുമായി തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മെത്രാന്മാരുടെ സിനഡിന്റെ നിയമാവലിയിൽ നടത്തിയ പരിഷ്കരണങ്ങളിലൂടെയും ഭേദഗതികളിലൂടെയുമാണ് അദ്ദേഹം മേൽപ്പെട്ടക്കാരുടെയും അൽമായരുടെയും സജീവ പങ്കാളിത്തം മെത്രാന്മാരുടെ സിനഡിൽ ഉറപ്പാക്കിയത്